സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഒരു ഫ്യൂഡൽ നാട്ടിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ഇന്ന് യാക്കോബ് ശ്രീഹ പറയുന്ന കാര്യങ്ങൾ എനിക്ക് കുറെ കൂടി വ്യക്തമായി മനസ്സിലാക്കാനാകും. യാക്കോബ് 2:1-9 വരെ. ദരിദ്രരോടും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവരോടും അങ്ങോട്ട് മാറി നിൽക്ക്, ധനികനോടും പെരുമയുള്ളവനോടും ഇങ്ങോട്ട് കയറിയിരിക്കൂ എന്നൊക്കെ പറയുന്ന ആ മാടമ്പിഭാവത്തെ തിരിച്ചറിയാനാകും. ലൂക്കാസ് സുവിശേഷത്തിലെ ധനവാന്റെയും ലാസറിന്റെയും ഓർമ്മയുണർത്തിക്കൊണ്ടാണ് ഇന്ന് ശ്രീഹ സംസാരിക്കുന്നതെന്ന് തോന്നും. ജാതി വിവേചനങ്ങൾ നടമാടിയിരുന്ന എന്റെ ജന്മദേശത്ത് ദളിത് ക്രിസ്ത്യാനികളെ മാർഗം കൂടിയവരെന്ന് വിളിച്ചിരുന്നു. അതൊരു അവജ്ഞ കലർന്ന വിശേഷണമായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ഏത് ക്രിസ്ത്യാനിയാണ് മാർഗം കൂടിയിട്ടില്ലാത്തത്? ക്രിസ്തീയതയുടെ ആദ്യ പേര് തന്നെ മാർഗമെന്നല്ലേ? അപ്പോസ്തല പ്രവർത്തനം 9:18-25 വരെ. മാത്രമല്ല, ഇത്രയും നേരം അപ്പത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ട് നാഥൻ ഇന്നിത ജെറുസലേമിലേക്കുള്ള തന്റെ വഴി മാർഗത്തിന് തുടക്കമിടുകയാണ്, കൂടെ ശിഷ്യരെയും കൂട്ടിക്കൊണ്ട്. മർക്കോസ് 8:27-33 വരെ. ഭക്ഷണം കഴിച്ച് തൃപ്തരായെങ്കിൽ ഇനി ചടഞ്ഞിരിക്കേണ്ട, വാ എഴുന്നേറ്റ് നടക്കാം എന്ന് നാഥൻ പറയുന്നത് പോലെ അവന്റെ മാർഗത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ്. സഹനത്തിന്റെ മാർഗം, രക്ഷയുടെ മാർഗം, ജീവന്റെ മാർഗം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ലല്ലോ ജീവിക്കുന്നത്. ഇന്ന് സങ്കീർത്തനം 34 ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ വചനഭാഗത്ത് തന്നെയുണ്ട്. ആരാണ് ജീവനെ അഭിലഷിക്കാത്തത് എന്ന് ഷാനൻ വോൾട്ടേഴ്സ് എന്നൊരു ചിന്തക നിരീക്ഷിച്ച ആശയമാണ് നാം ഇന്നലെ പങ്കുവെച്ച് നിർത്തിയത്. കൈറോസ്, ദൈവത്തിന്റെ കൃത്യമായ സമയോചിതമായ ഇടപെടൽ എന്ന സൗഖ്യാനുഭവത്തെക്കുറിച്ച്. റെറ്ററിക്കൽ ടച്ച് എന്നൊരു ഗ്രന്ഥത്തിലാണ് അവർ ഈ ആശയം പങ്കുവച്ചത്. റെറ്ററിക് എന്നത് വാചാടോപം, വാക്വിലാസം എന്നൊക്കെയാണ് പൊതുവെ അർത്ഥമെങ്കിലും ഇവിടെ അതൊരു പ്രഘോഷണഭാവത്തെ കുറിക്കുന്നതാണ്. സ്പർശത്തിന് ഒരു സുവിശേഷ പ്രഘോഷണമായി മാറാമെന്നർത്ഥം. ഉചിതമായ സമയം കൈറോസ് ഇടപെട്ടാൽ ഏത് രോഗവും സൗഖ്യമാക്കാമെന്ന് ആദ്യ ഭിഷകരനായ ഹിപ്പോക്രാറ്റസ് പഠിപ്പിച്ചു. കൈവിട്ട് പാഞ്ഞു പോകുന്ന സമയപ്രവാഹത്തിൽ കൃത്യമായി സൗഖ്യമായി വന്നു ചേരുന്ന സമയപ്രഭുക്കളാണ് വൈദ്യന്മാരെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. മരണത്തിന്റെ പാച്ചിലിന് അവർ തടയിട്ട് നിർത്തുന്നു. ആത്മീയ ശുശ്രൂഷകളെ കുറിക്കാൻ ഉപയോഗിക്കാവുന്ന എത്ര സുന്ദരമായൊരു കൽപ്പനയാണിത്. പാവങ്ങളുടെ സഭ, ചേർച്ച് ഫോർ ദ പൂവർ എന്ന് ആവർത്തിച്ച് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയൊരു സ്പർശത്തിന്റെ പ്രഘോഷണകലയാണ് ഫ്രാൻസിസ് പാപ്പ അനുവർത്തിക്കുന്നതെന്ന് ക്രിസ്റ്റഫർ ഓൾഡൻബെർഗ് എന്നൊരു ഗ്രന്ഥകാരൻ നിരീക്ഷിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്പർശമേറ്റ മനുഷ്യർ മറ്റുള്ളവരെ ദൈവിക സൗഖ്യത്തോടെ സ്പർശിക്കാൻ കഴിവുള്ളവരായി മാറും. കരുണയേറ്റുവാങ്ങിയവർ പരിവർത്തനത്തിലൂടെ കരുണയെ പ്രഘോഷിക്കും. മേഴ്സി ആൻഡ് കൺവേർഷൻ. കൈറോസ് എന്നാൽ നമ്മുടെ ജീവദായകമായ ഇടപെടലുകൾ ആവശ്യമുള്ള മുഹൂർത്തമെന്ന് മാത്രമല്ല, ദൈവിക ജീവനെ കയ്യെത്തിപ്പിടിക്കാൻ ഏറ്റവും ഉചിതമായ സമയം, ഓപ്പർച്യൂൺ ടൈം എന്നും അർത്ഥമുണ്ട്. സമയത്തിന്റെ പാച്ചിലിൽ നാം കണ്ണു തുറന്ന് കണ്ടുകൊണ്ടും കാതു തുറന്ന് കേട്ടുകൊണ്ടും സ്നേഹത്തിന്റെ ഈ അവസരങ്ങളിലേക്ക് ചാടി വീഴണം. അതിന് മുഖം നോട്ടം പാടില്ല എന്നാണ് ഇന്ന് യാക്കോബ് ശ്രീഹ പഠിപ്പിക്കുന്നത്. അത് ആ ഭാഗത്തെ കാതലായ ഒരു സന്ദേശവുമാണ്. ക്രിസ്തുവിന്റെ മഹത്വം പ്രഘോഷിക്കുമ്പോൾ പക്ഷപാതം കാണിക്കരുതെന്നാണ് യാക്കോബ് പറയുന്നത്. യാക്കോബ് 2:1 വളരെ നിർണായകമായ ഒരു പ്രബോധനമാണിത്. ഇവിടെയും ഒരു പ്രഘോഷണ വിദ്യ തന്നെയാണ് ഡെലിബറേറ്റീവ് റെറ്ററിക് എന്ന് പറയും ശ്രീഹ ഉപയോഗിക്കുന്നത്. കുറുക്കുകൊള്ളുന്ന ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അത് നമ്മെ ആത്മപരിശോധനയിലേക്ക് ക്ഷണിക്കുന്നു. അതിൽ നിന്നുളവാകുന്ന ജീവിതത്തിന്റെ പുനഃക്രമീകരണത്തിലേക്കും. പക്ഷപാതം കാണിക്കുക എന്നതിനെ സൂചിപ്പിക്കാൻ ക്രിസ്തീയത ഇവിടെ ഒരു പുതിയ പദം തന്നെ നിർമ്മിച്ചെടുത്തിരിക്കുന്നു, പ്രൊസോപ്പോലെംസിയ എന്ന്. പ്രൊസോപ്പോൺ, മുഖം, ലംബാനോ, ആവേശത്തോടെ കയ്യേറ്റ് സ്വീകരിക്കുക എന്ന വാക്കുകൾ ചേർത്തുകൊണ്ടാണിത്. പഴയ നിയമത്തിൽ ലേവിയർ 19:15 മലാഖി 1:8 ഇത് ധ്വനിക്കുന്നുണ്ട്. മുഖം സ്വന്തമാക്കുക എന്നാണ് അക്ഷരാർത്ഥം. പുറമോടികൾക്കപ്പുറം കാണാനുള്ള മനസ്സില്ലാത്ത മാനുഷിക അളവുകൾ കൊണ്ട് മാത്രം ചിലരെ മേന്മയുള്ളവരായും മറ്റുള്ളവരെ അധസ്ഥിതരായും മുദ്രകുത്തുന്ന മനോഭാവമാണിത്. എന്നിട്ട് അതനുസരിച്ചുള്ള തരാതരം പെരുമാറ്റങ്ങളും. ഇത് കഠിനമായ താക്കീതുകൾ ഏറ്റുവാങ്ങുന്ന ഒരു മനോഭാവം തന്നെയാണ് അപ്പോസ്തല പ്രവർത്തനം 10:34, റോമർ 2:11, എഫേസ്യർ 6:19, കൊളോസ്യർ 3:25. ഇന്നലെ ദൈവവചനം എന്ന കണ്ണാടിയിൽ സ്വന്തം മുഖം, പ്രൊസോപ്പോൺ, നോക്കിയിരുന്ന മനുഷ്യനെ നാം കണ്ടു. കണ്ണാടിയുടെ മുൻപിൽ നിന്ന് അവൻ മറഞ്ഞപ്പോൾ അവൻ സ്വയം മറന്നുപോയി. അതിന്റെ തുടർച്ചയെന്നോണം അവൻ അവന്റെ മനോരാജ്യത്തിലെ
യോഗ്യന്മാരുടെ മുഖശോഭയിലേക്ക് ഉറ്റുനോക്കുകയാണ്. അവരുടെ മുഖഭാവങ്ങൾ ഒപ്പിയെടുക്കാൻ, അവരെ പോലെയായിത്തീരാൻ. കാലം ഒരു കണ്ണാടിയാണെന്ന് പറയുന്നുണ്ടല്ലോ. കൈറോസ് ഒരു കാലം തന്നെയാണ്. നാം എന്തിനെയാണ് സമയോചിതമായി മുറുകെ പിടിക്കുന്നത് എന്ന് വെളിവാക്കി തരുന്നൊരു കണ്ണാടിയാണത്. ദൈവിക സമയമായ ആ കൈറോസ് അത് നമ്മുടെ ഉള്ളറകളെ തന്നെ വെളിവാക്കി തരുന്നു. നാം ആരെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്നും. നിലയ്ക്കാത്ത നിലയില്ലാത്ത പാച്ചിലിൽ നമ്മുടെ നേരെ ദൈവം ഒരുക്കി വെക്കുന്ന കാലത്തിൻ്റെ കണ്ണാടികളാണത്. അവിടെ പൊതുജനാഭിപ്രായത്തിന് വിലയുണ്ട്. പക്ഷേ അതിനപ്പുറം ദൈവം കാര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനാണ് പരമമായ വില. ഇന്ന് സങ്കീർത്തനം 34 അതുതന്നെയാണ് പഠിപ്പിക്കുന്നത്. ജീവൻ കാംക്ഷിക്കുന്നവൻ എന്ത് ചെയ്യണമെന്ന് 1 പത്രോസ് 3:10-12 അതിൻ്റെ വ്യാഖ്യാനം എന്നോണം പറയും. നാവിൻ്റെ ധാർമ്മികതയും സത്യനിഷ്ഠയും ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രവൃത്തികളും കാണുന്ന ദൈവത്തിൻ്റെ പദത്തിലാണ് നമ്മളെന്നും ശ്രീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാം ആ കണ്ണാടിയിൽ നോക്കാത്തപ്പോഴും ദൈവക്കണ്ണാടി നമ്മെ സദാ കാണുന്നുണ്ട്. സ്നോ വൈറ്റ് എന്നൊരു മുത്തശ്ശി കഥയിലെ ദുഷ്ടരാജ്ഞിയുടെ കണ്ണാടി പോലെ ആ കണ്ണാടി സത്യം മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ആരാണ് ആ രാജ്യത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്ന രാജ്ഞിയുടെ ചോദ്യത്തിന് കണ്ണാടി എപ്പോഴും സത്യം തന്നെ പറഞ്ഞിരുന്നു. സുന്ദരി രാജ്ഞി തന്നെയാണ്. പക്ഷേ സ്നോ വൈറ്റ് എന്നൊരു യുവതി വളർന്നു വന്നപ്പോൾ കണ്ണാടിക്ക് വീണ്ടും സത്യം പറയേണ്ടതായി വരുന്നു. ഏറ്റവും സുന്ദരി മേലിൽ സ്നോ വൈറ്റ് ആണെന്ന് ആ സത്യം രാജ്ഞിയെ ചൊടിപ്പിക്കുന്നു. അവൾ രക്തകൊതിയിൽ തിളയ്ക്കുകയാണ്. സത്യമറിയാൻ താല്പര്യമില്ലെങ്കിൽ കണ്ണാടികളെ സൂക്ഷിക്കുക. ഇന്ന് സുവിശേഷത്തിലും നാഥൻ ശിഷ്യരോട് തന്നെക്കുറിച്ചുള്ള പൊതുജനാഭിപ്രായം ആദ്യം അന്വേഷിക്കുകയാണ്. അതിനുശേഷം തുളയ്ക്കുന്ന ആ ചോദ്യം ഉന്നയിക്കുന്നു. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന് ശിഷ്യർ മാത്രമല്ല, നമ്മളെല്ലാവരും ഉത്തരം നൽകേണ്ടതുണ്ട്. അതിന് നാഥൻ്റെ മുഖത്തേക്ക് നാം സൂക്ഷിച്ചു നോക്കുക തന്നെ വേണം. അവരും ഇവരും പറയുന്നതിനൊന്നും അവിടെ വലിയ പ്രസക്തിയില്ല. അവിടെ ദൈവാത്മാവ് നമുക്ക് പകർന്നു തരും ആ ഉത്തരം. മാംസരക്തങ്ങൾക്ക് പകർന്നു തരാനാകാത്ത ആ ഉത്തരം. നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്ന പ്രഖ്യാപനം. ചിന്തകനായ ലെവിനാസ് പറയുമായിരുന്നു, മുഖം ഒരു ദൈവികാജ്ഞയാണെന്ന്. മുഖങ്ങളിലേക്ക് ഉറ്റുനോക്കാതെ നമുക്കത് വായിച്ചെടുക്കാനാകില്ല. മറ്റുള്ളവരെ മാറ്റി നിർത്തിയാൽ, മൂടിവെച്ചാൽ അവരുടെ മുഖങ്ങൾ ഒരിക്കലും മറഞ്ഞുപോകില്ല, മരിക്കില്ല. പകരം നമ്മൾ ഇഞ്ചിഞ്ചായി നശിക്കും. കാരണം 1000 പ്രാവശ്യം ദൈവത്തെ കണ്ടിട്ടും കണ്ണടച്ചു കളഞ്ഞതിൻ്റെ പേരിൽ. ഉടൻ തന്നെ ക്രിസ്തു തൻ്റെ പീഡാനുഭവത്തെ പ്രവചിക്കുമ്പോൾ പത്രോസിന് അത് ഉൾക്കൊള്ളാനാകുന്നില്ല. തൊട്ടുമുൻപേ യേശു ക്രിസ്തുവാണെന്ന് പ്രഖ്യാപിച്ച അതേ പത്രോസിന് ദൈവിക മഹത്വം എങ്ങനെ കുരിശിൻ്റെ അപമാനത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് അവന് മനസ്സിലാകുന്നില്ല. നാഥൻ അവന് ശക്തമായി തിരുത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് യാക്കോബ് ശ്ലീഹ ഇന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നത്, ക്രിസ്തുവിൻ്റെ മഹത്വം പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അവൻ്റെ ദാരിദ്ര്യാവസ്ഥയും കീറത്തുണിയും കാണാതെ പോകരുതെന്ന്. യാക്കോബ് 2:1.